മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കൂ റേഡിയോ ഇസ്ലാമിനൊപ്പം മിസ്ബാഹ് ക്ലസ്റ്റർ വിശുദ്ധ റമദാനിൽ സംഘടിപ്പിക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി വിദഗ്ധർ നേതൃത്വം നൽകുന്ന പ്രത്യേക സെഷനുകൾ രണ്ടായിരത്തി ഇരുപത് മെയ് പത്ത് ഞായറാഴ്ച എം എസ് എം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷ നടക്കുകയാണ് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക അസൈക്കും വാഹമത്തല്ല റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മിസ്ബാഹ് ക്ലസ്റ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം മിസ്ബാഹ് ക്ലസ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുറത്തുനാഹിലാണ് ഇന്ന് ഇൻഷാ അല്ല ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് സുറത്ത് നഹലിലെ അറുപത്തി ഒന്ന് മുതലുള്ള ആയത്തുകളാണ് ആയത്ത് ഇപ്രകാരമാണ് മനുഷ്യരെ അവരുടെ അക്രമം നിമിത്തം അള്ളാഹു പിടികൂടുകയായിരുന്നുവെങ്കിൽ അതിൻ്റെ മേൽ ഒരു ജീവിയെയും അവൻ വിട്ടേക്കുമായിരുന്നില്ല എങ്കിലും നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവരെ അവൻ പിന്തിച്ചു വെക്കുകയാണ് എന്നാൽ അവരുടെ അവധി വന്നാൽ ഒരു നാഴിക അവർ പിന്തി പിന്തിപ്പോവുകയാകട്ടെ മുന്തിപ്പോവുകയാകട്ടെ ചെയ്യുകയില്ല അള്ളാഹു സുഹാനോത്താല ഈ ആയത്തിലൂടെ പറയുന്നത് മനുഷ്യർ പ്രവർത്തിക്കുന്ന അക്രമങ്ങൾക്ക് അള്ളാഹു അപ്പോൾ തന്നെ ശിക്ഷാനടപടി എടുക്കുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരു ജീവി പോലും ബാക്കിയാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ വിപരീതങ്ങളായ രണ്ട് വാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് യസ്ത അഹ്റൂൻ യസ്തഖിമുൻ യസ്ത അഹ്റൂൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ പിന്തിപ്പോവുക എന്നുള്ളതാണ് യസ്തൃതിമൂൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുന്തിപ്പോവുക എന്നുള്ളതും ഈ രണ്ട് വാക്കുകൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും വളരെ ദുഷിച്ചതും അതേപോലെ തന്നെ വളരെയധികം പ്രത്യാഘാതമുണ്ടാക്കുന്നതുമായ പ്രവർത്തികൾ ചില മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്ന സമയത്തും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളത് അള്ളാഹു എന്തെ ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ളൊരു ചിന്തയാണ് അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഒരു നിർണിത അവധിയിലേക്ക് നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ അവരെ അവൻ പിന്തിച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് സമൂഹത്തിലോടും അതേപോലെ തന്നെ സഹജീവികളോടും ഭൂമുഖത്ത് ജീവിക്കുന്ന മറ്റു പല ജീവികളോടും മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ കാണുമ്പോൾ അതിൽ അവർക്ക് അപ്പോൾ തന്നെ അതിനുള്ള പ്രതിഫലം അതില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിനകത്ത് കരുണയുള്ള ആരുടെ ആളുകൾക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് എന്നാൽ അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു ചെറിയ വരെ നിർണയിക്കപ്പെട്ട ഒരവധി വരെ അള്ളാഹു അവർക്ക് പിന്തിച്ചു കൊടുത്തതാണ് എന്നുള്ളത് ഇത് ഈ വചനത്തിലെ ഈ ആശയം ഉൾക്കൊള്ളുന്ന മറ്റു പല വചനങ്ങളും പരിശുദ്ധ ഖുർആാനിലുണ്ട് പരിഷുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സുഹൃത്ത് അറാഫിലെ മുപ്പത്തിനാലാം വചനത്തിൽ ഇതേ അർത്ഥത്തിലുള്ള ഇതേ ആശയത്തിലുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബാനു താല പറയുന്നത് അതേപോലെ തന്നെ പതിനഞ്ചാം അധ്യായം സുഹൃത്ത് ഹിജിറിലെ നാലാമത്തെ ആയത്തിൽ ഒക്കെ അള്ളാഹു സുബ്ഹാനുഹത്താല നമ്മളോട് പറയുന്നത് ഒരു അവധി വരെയാണ് മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു അവധി അള്ളാഹു വച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ അമാനി മൗലവി എടുത്തുദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് ബൈഹീം ഇബിന ജരീർ റലിയുള്ളാഹുവിൻ ഹുമ ഇവർ രണ്ടു പേര് നിവേദനം ചെയ്യുന്നു അക്രമം പ്രവർത്തിക്കുന്നവൻ തനിക്ക് തന്നെയല്ലാതെ മറ്റാർക്കും ഉപദ്രവം ചെയ്യുന്നില്ല എന്ന് ഒരാൾ പറയുന്നതായി അബു ഹുറേറിയാഹുവിന് കേട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും അക്രമിയുടെ അക്രമം നിമിത്തം കാടപ്പക്ഷി അതിൻ്റെ കൂട്ടിൽ വെച്ച് ചത്തുപോകുന്നു ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പോകുന്ന ഒരു ഉദാഹരണം അത്രയത് ഇതൊക്കെ മനുഷ്യന്റെ പ്രവർത്തനം മൂലം മറ്റുള്ളവർക്ക് കൂടി പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത ആയത്തിൽ പറയുന്നു തങ്ങൾ വെറുക്കുന്നതിനെ അവർ അള്ളാഹുന്നാക്കുന്നു ഏറ്റവും നന്നായുള്ളത് തങ്ങൾക്കാണെന്ന് അവരുടെ നാവുകൾ വ്യാജവർണ്ണന നടത്തുകയും ചെയ്യുന്നു നിസ്സംശയമത്രേ അവർക്ക് നരകമുണ്ടെന്നുള്ളതും അവർ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നവരാണെന്നുള്ളതും ഈ ഒരായത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകൾ യക്രഹൂന അവർ വെറുക്കുന്നു എന്നുള്ളത് ലിസാൻ എന്നുള്ള വാക്കിൻ്റെ ജം ആണ് അൽസിനത്ത് ഈ ആയത്തിൽ അള്ളാഹു സുബാനവത്തായ പറയുന്നത് മനുഷ്യൻ വെറുക്കുന്ന ചില സംഗതികൾ അവരല്ലാഹുവിനുണ്ട് എന്ന് പറയുന്നു എന്നുള്ളതാണ് അവിശ്വാസികളുടെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് പെൺമക്കൾ എന്നിട്ടും അള്ളാഹുവിന് മക്കളുണ്ടെന്ന് മാത്രമല്ല അവർ പെൺമക്കളാണ് എന്നുകൂടി പറയുന്നുണ്ട് പലരും അക്കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നുള്ളത് അക്കാലഘട്ടത്തിലെ ചില അവിശ്വാസികൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടെ തന്നെ അവർ പറയുന്നൊരു കാര്യം ദുനിയാവിലെ ഏറ്റവും നല്ലതായുള്ളതൊക്കെ തങ്ങൾക്കായിരിക്കും എന്നുള്ളതായിരിക്കും യഹലോകത്ത് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ നല്ല ഭാവിയും ഉന്നത പദവികളും തങ്ങൾക്കാണ് അതേപോലെ തന്നെ പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ പലരും പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുമായിരുന്നു അങ്ങനെ പരലോകമെന്നു എന്ന ഒന്ന് ഉണ്ടെങ്കിൽ അവിടെ തങ്ങളായിരിക്കും മുമ്പന്മാർ എന്നായിരുന്നു അവരുടെ വാദങ്ങൾ ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങളെ നരകം കുറച്ച് ദിവസം മാത്രമേ തൊടുകയുള്ളൂ എന്നൊക്കെയുള്ള വാദങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹു താല അവർക്ക് വ്യക്തമായ മറുപടി നൽകുന്നു നിസ്സംശയം അത്രേ അവർക്ക് നരകം ഉണ്ട് എന്നുള്ളത് തന്നെ അതായത് ദുനിയാവിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹുവിനാക്കുകയും അതേപോലെ തന്നെ തങ്ങള് മുൻപന്മാരും അതേപോലെ എല്ലാ ഉന്നത പദവികളും കൈയാളുന്ന ആളുകളുമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും അത്തരത്തിലുള്ള വീരവാദം മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കായി കാത്തു വച്ചിരിക്കുന്നത് നരകമാണ് എന്ന് അള്ളാഹു സുബാനവ താല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു സൂറത്തുൽ കഹഫിലെ തോട്ടക്കാരുടെ കഥ വിവരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആാൻ വിശ്വാസിയായ തോട്ടക്കാരനും അവിശ്വാസിയായ തോട്ടക്കാരനും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനു വാല അവിശ്വാസി പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഒരു കാലത്തും ഈ തോട്ടം നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്ത്യസമയം സംഭവിക്കുന്നതാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല അതായത് ഇതൊക്കെ ശാശ്വതമായി അങ്ങനെ നിലനിൽക്കുന്നതാണ് ഇനി ഞാൻ ഇവിടെ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അന്ത്യസമയമൊന്നുമില്ല ഞാൻ എൻ്റെ റബ്ബിംഗിലേക്ക് മടക്കിപ്പെട മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ നിശ്ചയമായും ഇതിനേക്കാൾ ഉത്തമമായ ഒരു മടങ്ങി ചെല്ലുന്ന സ്ഥാനം തീർച്ചയായും എനിക്ക് കിട്ടുന്നതുമാണ് പലപ്പോഴും അവിശ്വാസികൾ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് എന്നും പ അള്ളാഹുവിൻ്റെ അടുക്കിലെത്തിച്ചേരുന്ന സമയത്ത് ഇതിനൊക്കെയുള്ള തക്കതായ ഏറ്റവും നല്ല പ്രതിഫലമായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുക എന്നുമൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിനകത്തേക്ക് വരാറുണ്ട് അത് അവർക്ക് തെറ്റ് ചെയ്യാൻ ഒരുപാട് കാരണവുമാകാറുണ്ട് ഇത് ഈ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നത് ഈയൊരു സംഭാഷണം പറയുന്നത് സുഹൃത്തുൽ കഫിലെ മുപ്പത്തി ആറാമത്തെ വചനത്തിലാണ് ഇതേ അർത്ഥം വരുന്ന മറ്റൊരു വചനം കൂടി പരിഷുദ് ഖുർആാനിൽ സുഹത്ത് ഫുസ്ലത്തിൽ നാൽപ്പത്തിയൊന്നാം അധ്യായം സൂറത്ത് ഫുസ്ലത്തിലെ അമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനുവത്താല ഓർമ്മിപ്പിക്കുന്നുണ്ട് അവന് വല്ല കഷ്ടതയും ബാധിച്ച ശേഷം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യത്തെയും അവന് നാം ആസ്വദിപ്പിച്ചുവെങ്കിൽ തീർച്ചയായും അവൻ പറയും ഇതെനിക്കുള്ളതാണ് അന്ത്യസമയം നിലവിൽ വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല എൻ്റെ റബ്ബിംഗിലേക്ക് ഞാൻ മടക്കപ്പെട്ടുവെങ്കിൽ തന്നെ നിശ്ചയമായും എനിക്ക് അവൻ്റെ അടുക്കൽ ഏറ്റവും നല്ലത് തന്നെ ഉണ്ടായിരിക്കുന്നതുമാണ് അതായത് ഈ ദുനിയാവിലുള്ള ജീവിതം എങ്ങനെയൊക്കെ ജീവിച്ച് തീർത്തു കഴിഞ്ഞാലും അള്ളാഹുങ്കിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കിൽ എത്തിച്ചേർന്നാൽ അവിടെയും സ്ഥാനം നമുക്ക് തന്നെയായിരിക്കുമെന്നുള്ള ചിന്തകളൊക്കെ അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിനകത്തോട്ട് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അറുപത്തി ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അതേ ആശയത്തിലുള്ള വാക്കുകൾ ആയത്തുകൾ അമാന്യമൗലവി പറഞ്ഞിട്ടുള്ളത് ഏഴാം അധ്യായം മുപ്പത്തിനാലാം വചനം പതിനഞ്ചാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ മുപ്പത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ഈ വചനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വചനങ്ങളായി അമാനി മൗലവി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അറുപത്തി രണ്ടാമത്തെ ആയത്തുമായി ആശയം യോജിച്ച് വരുന്ന രണ്ട് ആയത്തുകൾ നാൽപ്പത്തി ഒന്നാം അധ്യായം സുഹൃത്ത് ഫുസീലത്തിലെ അമ്പതാമത്തെ വചനവും അതേപോലെ തന്നെ പതിനെട്ടാം അധ്യായം സൂഹത്ത് ഉൽ കഫിലെ മുപ്പത്തി ആറാമത്തെ വചനവുമാണ് പഠനങ്ങൾ മനസ്സിനകത്തേക്ക് ആയത്തിലിറങ്ങട്ടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയ പഠനത്തിന് വഴിയൊരുക്കുന്ന മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക പഠന സെഷനാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്